ഞാനിതാ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് നട്ട് വെക്കുന്നത് ഇതുപോലെ നമ്മുടെ എം സാൻഡിലാണ് കേട്ടോ. അപ്പൊ എം സാൻഡിൽ എങ്ങനെയാണ് നമ്മുടെ ചെടികൾ നടുന്നത് എന്ന്. അപ്പൊ നമ്മളെല്ലാവരും ചെടികൾ നടുന്ന സമയത്ത് മണല്, മണ്ണ്, ചാണകപ്പൊടി ഇതാണല്ലേ. അപ്പൊ മണലില്ലാന്ന് പരാതി ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എം സാൻഡ് ആണെങ്കിലും പാറപ്പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ പോട്ട് മിക്സിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ചെടീന്റെ വളർച്ച അല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇതിലാണ് നമ്മുടെ ചെടികൾക്ക് അത് കിട്ടുന്നതും അതിലൂടെ ആ ഒരു ചെടി നല്ല രീതിയിൽ വളരുന്നതും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെം സാൻഡ് ആണെങ്കിലും പാറപ്പൊടിയൊക്കെ ആണെങ്കിലും നമുക്ക് ചെടികൾക്ക് പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളെ വളർത്തിയെടുക്കാം. അപ്പൊ ഇനി മണലില്ലെങ്കിൽ നമുക്ക് ഹെം സാൻഡും പാറപ്പൊടിയും മാത്രം മതിയില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഈ ഒരു പാത്രം ഇതാണ് കേട്ടോ ഞാൻ അളവിനെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിറയെ എം സാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ഇതാ ഈ ഒരു അളവിൽ എം സാൻഡ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിതാ ഇവിടെ ചാണകപ്പൊടി, ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ ആ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈക്വലായിട്ട് എടുക്കുക. മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സാധാ മണ്ണാണ്, മണ്ണ്, ചാണകപ്പൊടി, എം സാൻഡ്. അപ്പൊ നമ്മൾ മണലിന് പകരമാണ് നമ്മൾ എം സാൻഡ് ഇല്ലാത്തവർക്ക് നമ്മുടെ പാറപ്പൊടി എടുക്കാല്ലേ. അപ്പൊ പാറപ്പൊടി ആണെങ്കിൽ എം സാൻഡ് ഒക്കെ ആണെങ്കിൽ ഇതിൽ ധാരാളം ധാതുക്കൾ, ധാതുക്കളുടെ കലവറയാണ് നമ്മുടെ എം സാൻഡ്. അപ്പൊ അത് നമ്മുടെ ചെടികൾക്ക് എങ്ങനെ ചെടി ഉണങ്ങി പോവുക, വാടി പോവുക, അഴുകി പോവുക, അങ്ങനത്തെ പലതും പലരും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ എം സാൻഡ് എങ്ങനെയാണ് പ്ലാന്റ്സിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാല് നമ്മളിത് ഈക്വലായിട്ട് ഇപ്പൊ മണല് ചേർക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഇത് നമ്മൾ ഈക്വലായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മളിതിങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വേണം കേട്ടോ. അപ്പൊ ഈ ഒരു അളവിലുള്ള 6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചട്ടിയിലേക്കുള്ള പോട്ട് മിക്സ് ആണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചട്ടീന്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് ഒക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇലകളാണ്. ഇലകൾ എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണായിട്ട് നമ്മൾ കൊടുക്കുന്ന വളമായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് ഇപ്പൊ കാൽസ്യം ഒക്കെ കുറയുകയാണെങ്കിൽ ആ ഒരു കുറവിനൊക്കെ മാറ്റിയെടുക്കാനും സാധിക്കേ. അപ്പൊ ഞാനിതാ ഇതുപോലെ കുറച്ച് ഇലകൾ ഉണങ്ങിയ ഈ ഒരു കരിയില ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു എം സാൻഡ് ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ എം സാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു നമ്മുടെ ധാതുക്കൾ മാത്രം പോരാ അല്ലെ നമ്മുടെ ചെടികൾക്ക്. അപ്പൊ ഇതാ ഇതുപോലത്തെ കുറച്ച് ജീവാണുക്കളും കൂടി ഈ ധാതുക്കളെ കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പൊ ജീവാണുക്കളെ പറഞ്ഞാല് നമ്മൾ പുളിപ്പിക്കുക, എന്തെങ്കിലും അത് പുളിപ്പിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കുക. ഇത് ഞാൻ പുളിപ്പിച്ചത് ചാണകവും നമ്മുടെ കടലപ്പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ചതാണ് കേട്ടോ. ഇതൊരു 10-20 ദിവസം മുന്നേ ചെയ്തു വെച്ചതായതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളമാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അല്ലെ. പുളിച്ച വളം എപ്പോഴും നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂട്ടും. അപ്പൊ അതാ ഞാൻ അതിന്റെ കൂടെ ഇട്ട് കൊടുത്ത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചാണകം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പുളിപ്പിച്ചെടുക്കുക. അതൊക്കെ നല്ലതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാനിതാ സെന്ററിൽ ഒരു കുപ്പി വെച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഈ നമ്മുടെ എം സാൻഡ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയതായിട്ട് ഈ പുളിച്ച ചാണകവെള്ളം ഇങ്ങനെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെന്ററിൽ കുപ്പി വെക്കുന്നത് നമുക്കൊരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കുപ്പി ഇവിടെ വെച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഇതിലേക്ക് ഇതേപോലെ വീണ്ടും ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ഭാഗത്തും ഞാനിതാ ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഞാനിതാ പുളിപ്പിച്ച ചാണകവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി ഇടുക, കുറച്ച് പോട്ടിംഗ് മിക്സ് ഇടുക, കുറച്ച് ചാണകപ്പൊടി അല്ല കേട്ടോ നമ്മുടെ ചാണകം പുളിപ്പിച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു എം സാൻഡിന് കുറച്ചും കൂടി ഗുണം കൂടും. ഇനി ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ച, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഉണ്ടോ, നല്ലോണം വേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞു കുഞ്ഞു തൈകൾ കിട്ടുന്ന സമയത്തൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പൊ ഒന്ന് നല്ല സ്ട്രോങ്ങില് വേരാണ്ട് ഇറങ്ങും. അപ്പൊ ഇതിൽ നല്ലോണം വേര് ഇറങ്ങിയത് ഞാൻ സെലക്ട് ചെയ്ത് എടുക്കുകയാണെ. ഒരു 3-4 കുഞ്ഞു കുഞ്ഞു തൈകൾ കൂട്ടി ഞാൻ നടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒറ്റ തൈ നട്ടാലും നല്ലതാണ്, കാരണം പെട്ടെന്ന് സ്പൈഡർ പ്ലാന്റ് ഒക്കെ പറഞ്ഞാൽ ഫസ്റ്റില് നിറഞ്ഞ് പോട്ട് നിറയെ ആവുന്ന ഒരു ചെടിയാണ്. എന്നാലും ഞാൻ ഇപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 3-4
തൈകൾ കൂട്ടി നടുന്നത്. ഇതിപ്പോ ഒരു 10 ദിവസം ആകുമ്പോഴേക്കന്നെ നിറഞ്ഞു നിൽക്കും കേട്ടോ നമ്മുടെ പോട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നനച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ എം സാൻഡിൽ നമ്മൾ ചെടി നടുന്നത്. അപ്പൊ എം സാൻഡ് ഇല്ലാത്തവർക്ക് പാറപ്പൊടി എടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ചോദിക്കാം. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു കൊട്ട പോലത്തെ ഒരു ചട്ടിയിലേക്കാണിത് ഇറക്കി വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ചട്ടീന്റെ ഓൺലൈൻ സെയിൽ ഉണ്ട് കേട്ടോ നമ്മളെടുത്ത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചട്ടി വേണമെങ്കിൽ നമുക്ക് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഇടുന്നുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് നിട്ടാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ല വീഡിയോ ആയിട്ട് ഡയലി വരാം. താങ്ക് ഫോർ വാച്ചിങ്.